മൂന്ന് വയസ്സുള്ള കുഞ്ഞ്, ആ കുഞ്ഞിനുണ്ടായ അത്ഭുതം, ആ കുഞ്ഞിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി ഇനി മരണം മാത്രമുള്ള ഞങ്ങളുടെ ചികിത്സ ഒന്നും ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ കുഞ്ഞിനെ ആംബുലൻസ് വരെ റെഡിയാക്കി വീട്ടിൽ കൊണ്ടുപോകാൻ റെഡിയാക്കി നിന്നടത്തേശു ചെയ്ത അത്ഭുതമാണ്. അതെങ്ങനെയായിരുന്നു ഡെന്നി ബ്രദർ ഒന്ന് വിശദീകരണം നൽകിയിട്ട് നിങ്ങൾക്ക് ഷൈനി സൗരി സോറിൻ രണ്ടു വാക്കും പറയും. പറഞ്ഞു ബ്രദർ. അത്ഭുത സാക്ഷ്യം ബ്രദറെ, ബിജേഷ്വർ അത്ഭുത സാക്ഷ്യമാണ്, ഷൈനി സിസ്റ്റർ അത്ഭുത സാക്ഷ്യമാണ്, ആ കുഞ്ഞു ഒരു അത്ഭുത, ഇവര് മൂന്ന് പേരും അത്ഭുത സാക്ഷ്യമാണ്. കുഞ്ഞുണ്ടാകാതിരുന്ന കുഞ്ഞിന് ഇവർക്ക് കുഞ്ഞിനെ ലഭിച്ചു ഒരു അത്ഭുത സാക്ഷ്യം. അതെ, ആ കുഞ്ഞ് ഒരു അത്ഭുത സാക്ഷ്യം. ആ കുഞ്ഞിന് ജീവിതത്തിൽ കർത്താവ് ചെയ്തത് ഭയങ്കര സാക്ഷ്യമാണ് ബ്രദറെ. കുഞ്ഞ് ആദ്യമേ ഒരു പനിയാ വന്നത്, അത് മുഖാന്തരം കുഞ്ഞിന് ചുമയായി, ചുമ വന്നിട്ട് കഫം കൂടി, കഫം കൂടി ശ്വാസമുട്ടലായിട്ട് വന്നു. ശ്വാസമുട്ടലായി കഴിഞ്ഞിട്ട് കുഞ്ഞിന് പെട്ടെന്ന് ഓക്സിജൻ ലെവൽ താന്നുപോയി. അന്നേരം നമ്മുടെ കാഞ്ഞങ്ങാട് ഒരു ഹോസ്പിറ്റലാണ് കാണിച്ചത്. അവിടുന്ന് അവരെ നേരെ മംഗലാപുരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അന്നേരം തന്നെ അവർ വൈകുന്നേരം മംഗലാപുരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പോൾ ശ്വാസമുട്ടലും ഓക്സിജൻ ലെവലും താന്നിരിക്കുന്നത് കൊണ്ട് അവർ പറഞ്ഞു, ഇത് കോവിഡിന്റെ ബുദ്ധിമുട്ടാ, എത്രയും വേഗം എമർജൻസിയിലോട്ട് കയറ്റിയേ പറ്റത്തുള്ളൂ. ഉടൻ തന്നെ ഐസിയിൽ അഡ്മിറ്റ് ചെയ്തു. അവർ പറഞ്ഞു ഒരു രക്ഷയില്ല, ഇത് ഇതായതുകൊണ്ട് എത്രയും വേഗം ഇതിന് മാത്രം ഐസൊലേഷൻ റൂം കൊടുത്തു. അങ്ങനെ ഒരു ഐസിയിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് ബ്രദറെ നേരെ വെന്റിലേറ്ററിലേക്കാണ് പിന്നെ മാറ്റുന്നത്. വെന്റിലേറ്ററിൽ വെച്ച് ലാസ്റ്റിൽ ആ ഡോക്ടേഴ്സ് പറയുക, ഇനി വളരെ ബുദ്ധിമുട്ടാ, നിങ്ങളത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് ഷൈനി സിസ്റ്ററിനെ ആ ഡോക്ടർ വിളിച്ച് സംസാരിക്കുക, നീ ആ കുഞ്ഞിന് അധികം ഇല്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഷൈനി സിസ്റ്റർ ആ ഡോക്ടറിന്റെ കൈ പിടിച്ച് ഒരു കാര്യം പറഞ്ഞു, ഇല്ല ഈ കുഞ്ഞിനെ എനിക്ക് കർത്താവ് തന്ന കുഞ്ഞ, ഇതിന്റെ ജീവൻ തിരിച്ചു തരാൻ കർത്താവ് മതിയാവനാന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് ഇറങ്ങി വന്ന് ഷൈനി സിസ്റ്റർ തോമസ് ഊട്ടിലറിനെ വിളിക്കുക. തോമസ് ഊട്ടിലറിനെ ഫോൺ വിളിച്ചു. തോമസ് ഊട്ടിലർ പറഞ്ഞു, ഇല്ല കർത്താവ് അവിടെ അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞുള്ളൂ ബ്രദറെ, കുഞ്ഞിന്റെ ജീവിതത്തിലേക്ക് വലിയൊരു അത്ഭുതമാണ് നടന്നത്. ഡോക്ടർ ഓടി വന്ന് സഹോദരിയോട് പറഞ്ഞു, കുഞ്ഞിന് 3% രക്ഷപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വിളിച്ചിരിക്കുന്ന ദൈവം ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്നു. സിസ്റ്ററിന് ഭയങ്കര അത്ഭുതമായി പോയി. അന്ന് തന്നെ കോവിഡിന്റെ റിപ്പോർട്ടും വരുക, ആ കോവിഡിന്റെ റിപ്പോർട്ട് നോർമലാ, കാരണം കോവിഡിന്റെ സിംറ്റംസ് എല്ലാം ആ കുഞ്ഞിന്റെ മേൽ ഉണ്ടായിരുന്നു. പക്ഷെ ഡോക്ടർ പറഞ്ഞ റിപ്പോർട്ട് കോവിഡ് ഇല്ല, കോവിഡ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. അത്ഭുത സാക്ഷ്യമാണ് ജീവിതത്തിൽ കർത്താവ് ചെയ്തത്. ആശുപത്രിക്കാര് പറഞ്ഞത് എന്താന്ന് വെച്ചാല്, കുഞ്ഞിന്റെ മേലെ, കാരണം ഒരു നോ സ്കോപ്പ് എന്നാണ്, മുഴുവൻ ശരീരഭാഗവും ബ്ലോക്ക് ആയിരിക്കുന്നത് കാരണം കുഞ്ഞിനെ രക്ഷിച്ചെടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് വേറെ ഒരു രക്ഷയും ഇല്ല കുഞ്ഞിനെ. കാരണം ഞങ്ങള് നാളെ രാവിലെ ഇവിടുന്ന് ബോഡി കൊണ്ടുപോകാനുള്ള എല്ലാ പേപ്പേഴ്സും വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ DMO ഇല്ലാത്തത് കൊണ്ട് ഇതിനകത്ത് സൈൻ ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് നാളെ രാവിലെ കൊണ്ടുപോവാം, ബോഡി കൊണ്ടുപോവാം. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള ആംബുലൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ റെഡിയാക്കുവാണ്, ബില്ലും കാര്യങ്ങളും റെഡിയാക്കുവാണെന്നാണ് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തോമസ് ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ബ്രദർ അത് സഭ ഒന്നടങ്കം പ്രാർത്ഥിക്കുന്ന വിഷയമാക്കി വെച്ചു. അതിമേ മോളുടെ മേല് അത്ഭുതം സംഭവിച്ചു. കാരണം എന്ന് വെച്ചാല് പൊതുവായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു. അതെ അതെ. അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാല് മോളുടെ മേല് തോമസ് ബ്രദർ പ്രാർത്ഥിച്ചപ്പോ തന്നെ 3% ഇംപ്രൂവ്മെന്റ് കണ്ടു. അതിനുശേഷം അന്ന് വൈകുന്നേരം തന്നെ സഭ ഒന്നടങ്കം പ്രാർത്ഥിച്ച അന്ന് വൈകുന്നേരം ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു മോളെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. അപ്പൊ ഞാൻ കയ്യെ പിടിച്ച് പറഞ്ഞു, എന്റെ യേശു തന്ന കുഞ്ഞാണിത്, ഇതിനെ തിരിച്ചെടുക്കാൻ ഒരാൾക്കും പറ്റില്ല, എനിക്ക് ദാനമായിട്ട് തന്ന കുഞ്ഞിനെ ഈ ശക്തിക്കും ഇവളെ തിരിച്ചെടുക്കാൻ പറ്റില്ല, ഇവളുടെ മേൽ കർത്താവിന്റെ അത്ഭുതകരം ചെലുത്തുന്നു പറഞ്ഞു. അപ്പൊ പറഞ്ഞു അമ്മായിയുടെ ദൈവം അമ്മേനെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ യേശു എന്നെ കൈവിടില്ല എന്ന് പറഞ്ഞത് അവിടെ സംഭവിച്ചു. ഞാനിതൊന്ന് കേട്ടതായോണ്ട് പറയട്ടെ, ഈ ഡോക്ടർമാരെ ബില്ല് കൊടുത്തു 62,800 രൂപയുടെ ബില്ല് കൊടുത്തു. ആ ബില്ല് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പം പുറകെ ഡോക്ടർ വിളിച്ചിട്ട് ബില്ല് കൊടുത്ത സിസ്റ്ററോട് എന്തോ പറഞ്ഞേ? അത് ഞങ്ങൾക്ക് അവര് ബില്ല് തന്നിട്ട് പറഞ്ഞു, അമ്മ പൈസ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, കൗണ്ടറിൽ പോയി ബില്ല് അടിച്ചോളൂ നിങ്ങക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ബില്ല് വാങ്ങിക്കാൻ നിൽക്കുമ്പോ സിസ്റ്റർ പറഞ്ഞു, ഒരു മിനിറ്റ്, ഡോക്ടർ ഇന്ന് ചെന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മ ഇവിടെ നിൽക്കി, ഞാൻ ഇപ്പൊ ചെന്ന് ഡോക്ടറെ കണ്ടിട്ട് വിവരം പറയാന്ന് പറഞ്ഞു. ഡോക്ടറെ ചെന്ന് കണ്ടുവന്ന സിസ്റ്റർ പറഞ്ഞ എന്താന്ന് വെച്ചാല്, അമ്മ ബില്ല് അടയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം മോളുടെ മേൽ പ്രവർത്തിച്ചിരിക്കുന്നത്
നിങ്ങൾ വിളിച്ച ദൈവത്തിന്റെ ശക്തിയാണ്. ഇതിന്റെ മേൽ മെഡിക്കൽ ഫീൽഡിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ ഇവിടെ കിടന്ന റൂമിന്റെ വാടക മാത്രം നിങ്ങൾ ഞങ്ങൾക്ക് തന്നാൽ മതി. ഈ 62,800 രൂപ തന്നതിൽ നിന്ന് അവർ ഞങ്ങളിൽ നിന്ന് വാങ്ങിച്ചത് 5,350 രൂപയാണ്. അതേത് ഹോസ്പിറ്റലാ സിസ്റ്റർ? വെൻലോക്ക് മംഗലാപുരത്ത്. മംഗലാപുരം വെൻലോക്ക് ആശുപത്രി. അവരെല്ലാം വന്ന് ഫോട്ടോ എടുക്കേണ്ടത് ചെയ്തല്ലോ എന്ന് പറയാം. അവര് അവര് മരിച്ചു എന്ന് കരുതിയ ഒരു കുഞ്ഞിനെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിസ്റ്റർ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ സമയത്താണ് ഇത് സംഭവിക്കുക. തിരിച്ചു വന്നപ്പോ സിസ്റ്റർ ഫസ്റ്റില് ചോദിക്കുന്നത് മീഖായുടെ ബോഡി കൊണ്ടുപോയോ എന്നുള്ള രീതിയിലാണ് അവര് കന്നഡയിലാണ് സംസാരിച്ചത്. അപ്പൊ സംസാരിച്ചപ്പോ സിസ്റ്റർ എന്നെ കണ്ടപ്പോ അമ്മ അപ്പൊ ഞാൻ പറഞ്ഞു മോൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് മോളെ കണ്ടപ്പോഴോ ആകെ സിസ്റ്ററിന് ആകെ എന്തായി ഞാൻ ഈ കാണുന്നേന്ന്. അപ്പൊ അവര് കന്നഡയിൽ പറഞ്ഞു മരണത്തെ ജയിച്ചവളെന്ന്. ഇപ്പൊ മലയാളം അറിയാവുന്ന ഒരു സിസ്റ്റർ എന്റെ അടുത്ത് പറഞ്ഞു ആ സിസ്റ്റർ ഇപ്പൊ പറഞ്ഞതും നിങ്ങളെ മോള് മരണത്തെ ജയിച്ചിട്ട് വന്നു എന്നാണ് പറഞ്ഞത് എന്നു. അപ്പൊ ഞാൻ പറഞ്ഞു മരണത്തെ ജയിക്കാൻ ഈ ഭൂമിയിൽ ഇന്ന് മതിയായവൻ എന്റെ യേശു മാത്രമാണ്. ഞങ്ങൾ ഓരോരുത്തരുടെയും രക്ഷ എന്റെ യേശുവിന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവര് വാട്സപ്പ് ഫോട്ടോ എടുത്തു മോളുടെ അവരുടെ കയ്യില് മൊബൈൽ ഉണ്ട്. അപ്പൊ ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തിട്ട് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ടു കൊടുത്തു. പിന്നെ മോളെ പുറത്തു കൊണ്ടുവരുന്ന ഓരോ സമയത്തും എല്ലാവരും മീഖ മീഖ വിളിച്ചിട്ട് എല്ലാവരും വന്നു മോളേനെ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഈ മരണത്തിൽ ജയിച്ച കുട്ടിയുടേതാണ് ഫോട്ടോ എല്ലാവരുടെ ഫോണിലുണ്ട്. ഇവിടെ എല്ലാ സ്റ്റാഫുകൾക്കും മീഖ ഇപ്പോ എല്ലാവരുടെയും പെറ്റായി മാറി എന്ന് പറഞ്ഞു. സിസ്റ്റർ തിരിച്ചു വന്നപ്പോൾ ആംബുലൻസിൽ വെച്ച് കുഞ്ഞു പറഞ്ഞ കാര്യം തിരിച്ചു വന്നപ്പോ ഞങ്ങള് മോൾ ഇവള് അപ്പൊ ഒരു അങ്ങനെ ഒരു രോഗലക്ഷണങ്ങളോട് പോയ ഒരു കുഞ്ഞേ അല്ല. നോർമൽ ആയിട്ട് എല്ലാം ഭക്ഷണം കഴിക്കും എല്ലാ ആക്ടിവിറ്റീസ് ഇവള് ചെയ്യണ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യണുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവളെ അടുത്ത് സംസാരിച്ചു നോക്കിയപ്പോ ഞാൻ ചോദിച്ചു മോളെ ഓർമ്മയുണ്ടോ. അപ്പൊ ഇവളെ 4 വെന്റിലേറ്ററുള്ള റൂമിൽ ഒറ്റയ്ക്കാണ് ഇവളെ കിടത്തിയത്. അവിടെ കൊറോണ ഐസൊലേഷൻ വാർഡ് എന്ന് ബോർഡ് വെച്ചിട്ട് മോളെ സെപ്പറേറ്റ് ചെയ്താണ് കിടത്തിയത്. അപ്പൊ ഞാനെല്ലാം ചോദിച്ചപ്പോ ഇവള് പറഞ്ഞു അമ്മ കുഴപ്പമൊന്നുമില്ല പക്ഷെ അമ്മ എന്റെ അടുത്ത് ഉണ്ടായില്ലല്ലോ പക്ഷെ എന്റെ അടുത്ത് ഒരാളുണ്ടായിരുന്നു യേശുപ്പച്ചൻ എന്റെ അടുത്ത് ഉണ്ടായിരുന്നു എന്ന് ഇവള് പറഞ്ഞു. കുഞ്ഞു പറഞ്ഞതാണത് യേശുപ്പച്ചൻ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനത്തിൽ പത്മോസിൽ കൂടെ ആരും ഇല്ലാതിരിക്കുമ്പോൾ ഈ കുഞ്ഞിന്റെ കൂടെ ഐസൊലേഷനിൽ ആ ക്വാറന്റൈനിൽ ഒരാളുണ്ടായിരുന്നു. നമ്മൾ ഒറ്റയ്ക്കല്ല. മോളെ മോളെ പേരെന്നാ അങ്കിളിനോടൊന്ന് പറഞ്ഞേ. ആ മോളെ യേശുപ്പച്ചനെ കണ്ടോ? കണ്ടു. ആ ആശുപത്രി മോളെ കൂടെ യേശുപ്പച്ചൻ വന്നിരുന്നോ? ഇരുന്നു. ഇനി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മിക്ക ദിവസവും ഈ കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു സൈഡിൽ വന്നിരിക്കും. അതുകൂടെ ഒന്ന് പറഞ്ഞേ സിസ്റ്റർ. അത് ഞങ്ങളെ ഇവിടെ ഫുഡ് കഴിക്കണ സമയത്ത് പറയും അമ്മ അത് യേശുപ്പച്ച വന്നിട്ട് യേശുപ്പച്ചന്റെ ഫുഡ് കൊടുക്കാമേ ഫുഡ് കൊടുക്കാമേന്ന് പറയും. അപ്പൊ അപ്പൊക്കെ അടുത്ത് ഇരിക്കുന്ന കസേരയിലേക്ക് ഇവള് യേശുപ്പച്ചനെ കൊടുക്കണ പോലെ. അപ്പൊ ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല ഇവള് എന്താ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ മോളേന്ന് വെച്ചപ്പോ അമ്മ അതെ യേശുപ്പച്ച വന്നിട്ട് ഇരിക്കുന്ന എന്റെ അടുത്ത് അമ്മ അപ്പ കൊടുക്ക് പൂരി കൊടുക്ക അമ്മ കൊടുക്ക അമ്മ എന്ന് പറഞ്ഞിട്ട് ഇവക്ക് എത്തണില്ല അടുത്തിരിക്കുന്ന കസേരയിലേക്ക്. അപ്പൊ ഇവള് എന്റെ കയ്യിലേക്ക് പ്ലേറ്റോടെ എടുത്ത് തന്നിട്ട് പറയണു അമ്മ കൊടുക്ക അമ്മ കൊടുക്ക അമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് സഭയിൽ ഒരു അമ്മച്ചി അമ്മച്ചി പറയുക അമ്മച്ചി ഒറ്റയ്ക്ക് ഉള്ള കടൽത്തീരത്ത് മീൻ വിൽപ്പനയൊക്കെ നടത്തുന്ന ഒരു അമ്മച്ചി. ആ അമ്മച്ചി പറയുമായിരുന്നു വീട്ടിൽ യേശു അമ്മച്ചിയുടെ കപ്പ വേവിച്ചതൊക്കെ തിന്നാൻ വീട്ടിൽ അമ്മച്ചി രാവിലെ യേശുവുമായിട്ട് കപ്പ വേവിച്ചത് എന്റെ ഹൃദയം കഴിവതും സോഫ്റ്റ് ആക്കി ഞാനത് വിശ്വസിക്കാൻ ശ്രമിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുമായിരുന്നു. എനിക്ക് അവിശ്വാസമില്ല എങ്കിലും യേശു കപ്പ വേവിച്ചത് തിന്നാൻ വരുമോ. പക്ഷെ ഈ കുഞ്ഞു പറഞ്ഞതോടെ എന്റെ ആ ഹൃദയകാഠിന്യത്തിന്റെ അല്പവും കൂടെ മാറി. യേശു വരും ഉയർത്തെഴുന്നേറ്റ യേശു അപ്പവും മീനും വാങ്ങി അവരോട് ഭക്ഷിച്ച കർത്താവ് ഇത്രേ സോഫ്റ്റായ ഹാർട്ട് മതി ക്രിസ്ത്യ ജീവിത അനുഗ്രഹം ഒത്തിരി വചനമൊന്നും വേണം. വിജേഷ് ബ്രദറെ ഒരു വാക്ക് പറയാമോ? ഞങ്ങള് സാമ്പത്തികമായി തളർന്ന സ്ഥലത്തു നിന്ന് കർത്താവ് ഞങ്ങളെ ഉയർത്തി എനിക്കൊരു ഓടിപ്പോകേണ്ടി വന്നതാണ് സാമ്പത്തിക തകർച്ച കർത്താവ് സാമ്പത്തിക തളർച്ചയുടെ കർത്താവ് വീട്ടിൽ നിൽക്കാൻ പോലും കഴിയാതെ അവസ്ഥയിലായിരുന്നു ഞങ്ങൾ. ഇന്ന് ഞങ്ങൾ അതേ ദേശത്ത് കർത്താവ് ഉയർത്തി മാനിച്ചു കർത്താവ്
കർത്താവിനൊക്കെ ഒരു ജോലി തന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ മക്കൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഡോക്ടേഴ്സ്. ചികിത്സ നടത്തി ഞങ്ങൾ ലക്ഷങ്ങൾ ഞങ്ങൾ കടത്തിലായി. കർത്താവ് ഞങ്ങൾക്ക് ഒരു മോളെ തന്നെ അനുഗ്രഹിച്ചു.